മെത്തേഡ് ഓവർ റൈഡിങ് ഇൻ ജാവ. ഓക്കെ, ഇപ്പൊ ഇൻഹെറിറ്റൻസ് ചെയ്ത സാധനത്തിനെ ഒന്ന് ഓവർ റൈഡ് ചെയ്യണമെങ്കിൽ എന്ത് പറയാം, ഓവർ റൈഡിങ് മെത്തേഡ് എന്ന് പറയാം. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം, എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇത് പെട്ടെന്ന് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ജാവ ഓവർ റൈഡിങ് ഇല്ലാത്ത ഫംഗ്ഷൻ വിചാരിച്ചു, അതായത് സെയിം നെയിം ഇല്ല, രണ്ട് ക്ലാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലാസ് ഹ്യൂമൻ, അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, അതയാൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഈറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു, ദ ഹ്യൂമൻ ഈസ് ഈറ്റിംഗ്, ഈറ്റിംഗ് എന്ന് പ്രിന്റ് ആവും. എന്നിട്ട് ഞാൻ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം എന്താ ആദ്യം ക്രിയേറ്റ് ചെയ്തത്, ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ക്ലാസ്, പുള്ളിക്കാനുള്ള എന്താണ് ഫംഗ്ഷൻ, ഈറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഈറ്റ് ഫംഗ്ഷൻ ഉണ്ട്. സെക്കൻഡ് എന്താണ്, ബോയ്. ഇപ്പൊ ബോയ് ഉണ്ട്. ഇപ്പൊ ബോയ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി എന്താവും, ഒരു ക്ലാസ് ആവും. ക്ലാസ്സിന് എന്തുണ്ട്, ഈറ്റ് ടു എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ഈറ്റ് ടു എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് ക്ലാസ് ബോയ് എക്സ്റ്റെൻസ് ഹ്യൂമൻ, മീൻസ് ഹ്യൂമൻ എന്ന് പറയുന്നത് സൂപ്പർ ക്ലാസും, ബോയ് എന്ന് പറയുന്നത് സബ് ക്ലാസും. സോ പ്രോപ്പർട്ടീസ് ഓഫ് ദ സൂപ്പർ ക്ലാസ് വിൽ ബി പ്രസന്റ് ഫോർ ദ സബ് ക്ലാസ്. അപ്പൊ എങ്ങനെ എഴുതാം, ഈറ്റ് എന്ന് ഈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിൽ ബി പ്രസന്റ് ഫോർ ദ സബ് ക്ലാസ് ബോയ്. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ ഒബ്ജക്ട് ഡോട്ട് ഈറ്റ് എന്ന് വിളിക്കുമ്പോൾ ആ ഏത് ഈറ്റ് ആണ് വർക്ക് ആവുന്നത്, ഒബ്ജക്ട് ഡോട്ട് ഈറ്റ് എന്ന് പറയുന്നത് ഈറ്റ് ഈസ് ബിലോങ്സ് ടു വെയർ, ദ സൂപ്പർ ക്ലാസ്. അപ്പൊ ആ സൂപ്പർ ക്ലാസിന്റെ ഈറ്റ് ആണ് വർക്ക് ആവുന്നത്. ഇൻ കേസ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ സോറി, ഇപ്പൊ ഇന്ന് സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ ഇവിടെ പേര് എന്ന് പറയുന്നത് സെയിം വന്നില്ല, മെമ്പർ ഫംഗ്ഷന്റെ പേര് ഇവിടെ ഉണ്ട്, ഈറ്റ് ഈറ്റ് ടു, ദേ ആർ ഡിഫറെന്റ്. അപ്പൊ ഡിഫറെന്റ് ആയതുകൊണ്ട് എന്ത് നടന്നില്ല, ഓവർ റൈഡിങ് നടന്നില്ല. ഡിഫറെന്റ് ആയതുകൊണ്ട് ഇവിടെ ഓവർ റൈഡിങ് നടന്നില്ല, ബിക്കോസ് ദ നെയിംസ് ആർ ഡിഫറെന്റ്. ഇനി ഓവർ റൈഡിങ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പേര് സെയിം ആയിരിക്കണം. ദ സി ദ നെയിം ഇസ് സെയിം, ഈറ്റ് ഈറ്റ്. അപ്പൊ ഈറ്റ് ഈറ്റ് അങ്ങനെ നടക്കുമ്പോൾ എന്താ, ദേ ആർ കോമൺ മെത്തേഡ് നെയിംസ്. അപ്പൊ കോമൺ മെത്തേഡ് നെയിം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായും, ആരുടെ ഒബ്ജക്റ്റ് ആണോ വിളിച്ചത് അയാളുടെ അകത്തുള്ള കോമൺ നെയിം ആയിരിക്കും വരുന്നത്, കോമൺ ആയിട്ട് കിടക്കുന്ന സാധനമായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹ്യൂമൺ ഉണ്ട്, ഹ്യൂമന്റെ അകത്ത് എന്തുണ്ട്, ഈറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, വിച്ച് ഇസ് ഡിഫൈൻഡ് ഫോർ ഹ്യൂമൺ. അപ്പൊ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് എന്താണ്, ബോയ്. ഓക്കെ, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ബോയ്. ബോയുടെ അകത്ത് എന്തെങ്കിലും ഉണ്ട്, അതിന് സ്വന്തമായിട്ട് ഈറ്റ് ഫംഗ്ഷൻ ഉണ്ട്, വിച്ച് ആർ ദ സെയിം പേ, സോറി സെയിം മെയിൻ നെയിം ആണ്. അപ്പോൾ എന്താ പ്രത്യേകത, ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഒബ്ജക്റ്റ് ഡോട്ട് ആഡ് ഒബ്ജക്റ്റ് സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് അതായത് ബോയ് അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈറ്റ് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ആരെ വിളിക്കും ഓട്ടോമാറ്റിക്കലി, ആരുടെയാണ് ഒബ്ജക്റ്റ്, ബോയുടെ. അപ്പോൾ ബോയുടെ ഈറ്റ് ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഈവൻ ദോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമൻ ഈസ് ദെയർ ഇൻ ബോയ്, എന്താ നടന്നത്, നമ്മളെ ബേസ് ക്ലാസിൻ്റെ ഈറ്റ് വർക്കാവില്ല, അതിന് പകരം എന്ത് പറ്റും, സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഈറ്റ് ആയിരിക്കും വർക്കാൻ പോകുന്നത്. കാര്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ആരുടെയാണ്, സബ് ക്ലാസിൻ്റെ, അതായത് ബോയ്. അപ്പോൾ ബോയുടെ ഈറ്റ് ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. അപ്പോൾ ഇതിനെയാണ് ഓവർ റൈഡിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സബ് സൂപ്പർ ക്ലാസ്സിലുള്ള മെത്തേഡ് വിച്ച് ഹാസ് ദ സെയിം നെയിം എന്ന് പറയുന്ന മെത്തേഡ് എന്ത് പറയാം, ഓവർ റിട്ടേൺ മെത്തേഡ് എന്ന് പറയാം. ബിക്കോസ് അതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റൂല, ബിക്കോസ് അത് തന്നെ പകരം എന്ത് യൂസ് ചെയ്യും, ബോയ് കിടക്കുന്ന ഈറ്റ് ആയിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പറയാം, അതിന് ഓവർ റൈഡിങ് മെത്തേഡ് എന്ന് പറയാം. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ സൂപ്പർ ക്ലാസ് ഫംഗ്ഷൻ, സബ് ക്ലാസ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. കാര്യം രണ്ട് പേരെന്തായി, സെയിം വന്നു. സോ സെയിം മെത്തേഡ് വരികയാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആരുടെയാണ്, ബോയുടെയാണ്. അപ്പോൾ ബോയുടെ ഈറ്റ് ആയിരിക്കും വർക്ക് ആവുന്നത്. ഇതിനാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആരെ ഓവർ റൈഡ് ചെയ്തു, ആരുടെ ഓവർ റൈഡ് ചെയ്തു, നമ്മളെ സൂപ്പർ ക്ലാസിൻ്റെ ഈറ്റിനെ ഓവർ റൈഡ് ചെയ്തു ആര് വർക്കായി, സബ് ക്ലാസിൻ്റെ ഈറ്റ് വർക്കായി. എന്തുകൊണ്ട് വർക്കായി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ആരാണ്, സബ് ക്ലാസിൻ്റെയാണ്. അപ്പോൾ സബ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഈറ്റ് ആണ് വർക്കായത്. ഞാൻ ഇൻ കേസ് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് സൂപ്പർ ക്ലാസിൻ്റെ ആയിരുന്നെങ്കിൽ എന്ത് ഈറ്റേ വർക്കാവുള്ളായിരുന്നു, നമ്മളുടെ സൂപ്പർ ക്ലാസിൻ്റെ ഈറ്റ് മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ അവിടെ ഓവർ റൈഡിങ് സംഭവിക്കില്ല. അപ്പോൾ ഓവർ റൈഡിങ് സംഭവിക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഓവർ റൈഡിങ് സംഭവിക്കുമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, രണ്ട് ക്ലാസ്സിലായിരിക്കണം, രണ്ട് സംഭവം രണ്ട് ക്ലാസ്സിലായിരിക്കണം. ആൻഡ് ദ മെമ്പർ ഫംഗ്ഷൻ നെയിം ഷുഡ് ബി സെയിം,
സെയിം മെത്തേഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഓവർ റൈഡിങ് നടക്കുള്ളൂ. ഇപ്പോൾ രണ്ട് ക്ലാസ്സിലായിരിക്കണം, സെയിം നെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ ഓവർ റൈഡിങ് നടക്കുള്ളൂ. സെയിം എക്സാക്ട് മെത്തേഡ് ആയിരിക്കണം. ഇപ്പോൾ പാരാമീറ്റർ ഉണ്ടെങ്കിൽ അതും എക്സാക്ട് സെയിം പാരാമീറ്റർ ആയിരിക്കണം. അതേസമയത്ത് നമ്മൾ ഓവർ ലോഡിങ് ആയിരുന്നെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവർലോഡിംഗ് ആണ് പ്രത്യേകം തുടങ്ങാം. ഇവിടെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് സെയിം നെയിമുള്ള മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്, സെയിം നെയിമുള്ള മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. മറ്റെന്തായിരുന്നു, ഡിഫറൻറ്റ് ക്ലാസ്സിൻ്റെ അകത്താണ് സെയിം നെയിമുള്ള ഫങ്ഷൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഓവർലോഡിംഗ് ആണെങ്കിൽ, ഓവർലോഡിംഗ് ആണെങ്കിൽ ക്ലാസ്സിൻ്റെ അകത്ത് സെയിം നെയിമുള്ള മൾട്ടിപ്പിൾ ഫങ്ഷൻസ്, ഒൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് ദ പാരാമീറ്റർ ലിസ്റ്റ് ഇസ് ഡിഫറൻറ്റ്, വേറാസ് ഇൻ ഓവർ റൈഡിങ് എന്തായിരിക്കണം, ഡിഫറൻറ്റ് ക്ലാസ്സിൽ സെയിം നെയിമുള്ള സംഭവം വരണം, സെയിം നെയിമുള്ള മെമ്പർ ഫങ്ഷൻ വരണം. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് എന്ത് ചെയ്യണം, എക്സ്റ്റെൻസും കൂടി ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മാത്രം ഇത് നടക്കുള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ അങ്ങനെ നടക്കില്ല. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമൻ വിൽ ബി അവൈലബിൾ ഫോർ ബോയ്, ബട്ട് ദ ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് അല്ല ഓൺലി തിങ് ഹാപ്പനിങ് ഇസ് ദാറ്റ് ദ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആരുടെ ആണോ അവരുടെ ഫങ്ഷനെ വർക്കാവുള്ളൂ. ഇപ്പോൾ രണ്ട് ഈറ്റായോ ഉണ്ട്, ഒബ്ജക്റ്റ് ആരുടെയാണ്, സബ് ക്ലാസിൻ്റെയാണ്, അതായത് ബോയ്. ഇപ്പോൾ ബോയുടെ ഈറ്റായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ദ ഈറ്റ് ഫങ്ഷൻ ഫ്രം ദ സൂപ്പർ ക്ലാസ് ഹ്യൂമൻ. ഇതിനാണ് ഓവർലോഡിങ് അല്ലെ ഓവർ റൈഡിങ് എന്ന് പറയുന്നത്.